ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ദാഹി അടിപൊളിയായിട്ടുള്ള ചിക്കൻ ഇറാനി പോളേൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വൈകാതെ തന്നെ ഈ വീഡിയോയിലോട്ട് കടന്നാലോ. അപ്പോൾ ആദ്യമായിട്ട് ഞാനിവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കനാണ് കേട്ടോ ഇത്. എള്ളില്ലാത്ത പീസ് എടുക്കുന്നതാണ് നല്ലത്. അതിലേക്ക് നമ്മൾ ആദ്യമായിട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പിന്നെ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. പിന്നെ 2 ടീസ്പൂണോളം വിനാഗർ ചേർക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മൾ കൈ വെച്ചിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഫസ്റ്റ് വേണ്ടത്. ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ പാത്രത്തിലോട്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ നേരത്തെ മസാലയൊക്കെ പരട്ടി വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കന് ഈ എണ്ണയിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കന് നല്ലോണം എന്താ പറയുക മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊരു കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ചിക്കൻ പൊരിച്ച ആ എണ്ണയിൽ തന്നെ കുറച്ച് കൂടെ എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ സവോള ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കൂടെ തന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പിലയും ആവശ്യത്തിനുള്ള പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു തവി വെച്ചിട്ട് ഇത് നല്ലോണം ഒന്ന് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. നല്ലോണം വേവേണ്ട, ഒരു ഹാഫ് വേവൊക്കെ മതി. ഒന്ന് പാകമായിട്ട് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അതും പിന്നെ കുറച്ച് ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. കൂടെ തന്നെ കുറച്ച് കുരുമുളകും പൊടി. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ സവാളയും ഒക്കെ കൂടെ ഒരു ഹാഫ് വേവ് ആയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, അത് നമ്മൾ തണുത്തതിന് ശേഷം ഇങ്ങനെ പിച്ചെടുത്തിട്ടുള്ളതാണ്. അത് 2 ഭാഗമാക്കിയിട്ടുണ്ട്. കാരണം ഇതിൽ നമ്മൾ ഹാഫേ ചേർക്കുന്നുള്ളൂ. ഹാഫ് നമുക്ക് ഇറാനിപ്പോൾ ഉണ്ടാക്കുമ്പോൾ ഫൈനൽ സ്റ്റേജിൽ മുകളിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഹാഫ് ഭാഗം ഞാൻ ഇതിലോട്ട് ഇട്ട് എടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇത് ഒന്നായിട്ട് ഒന്ന് ഫൈനലായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നമ്മുടെ ഇറാനി പോളയ്ക്കുള്ള കൂട്ടുവട റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മളൊരു ജാറിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ് വേണ്ടത്.
ശേഷം ജാറിലേക്ക് നമ്മൾ ഒരു കപ്പോള മൈദ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അത് ലൂസാവാൻ പാകത്തിന് ഒരു മുക്കാൽ കപ്പോളം പാലും കൂടെ ചേർത്ത് കുറച്ച് കുരുമുളകും പൊടി കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഏകദേശം ഇതാ ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടിയാൽ മതി. ഓവറായിട്ട് ലൂസാവരുത്, ഓവറായിട്ട് ടൈറ്റ് ആവാൻ പാടില്ല. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇറാനിപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുകയാണ്. നമ്മളെന്ത് ചെയ്യുക, ആദ്യം ഒരു പഴയ പ്രൈഫാനോ അങ്ങനെ എന്തെങ്കിലും താഴെ വെച്ച് കൊടുക്കുന്നത് നല്ലതാണ്. എന്നിട്ടാണ് നമ്മൾ അതിൻ്റെ മുകളിൽ നമ്മൾ ഈ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാത്രം വയ്ക്കുന്നത്. എന്നിട്ട് നമ്മൾ അതിൽ ഒന്ന് വെളിച്ചെണ്ണ വെച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ശേഷം നമ്മൾ നേരത്തെ ജാറിൽ അടിച്ചു വെച്ചിട്ടുള്ള ആ ഒരു മൈദയുടെ മിക്സ് ഇതിലേക്ക് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കേണ്ട, പകുതി ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളെന്ത് ചെയ്യുക, അതൊന്ന് ജസ്റ്റ് ഒന്ന് കുക്കാവുന്നത് വരെ ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ദാ ഈ ഒരു പരിവായി കിട്ടിയാൽ മതി. ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ആ ചിക്കൻ്റെ കൂട്ട് നമ്മൾ ഫുള്ളായിട്ട് മൊത്തത്തിൽ നമ്മൾ 2 ലെയറാക്കി ഒന്നുമല്ല ഉണ്ടാക്കുന്നത്, ഫുള്ളായിട്ട് നമ്മളെന്ത് ചെയ്യുക, ആ മൈദയുടെ മിക്സിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. ശേഷം നമ്മളെന്ത് ചെയ്യുക, ബാക്കി വന്നിട്ടുള്ള നമ്മുടെ ആ മൈദയുടെ മിക്സ് ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിങ്ങനെ ഈ അരുവിൽ നിന്ന് തുടങ്ങണം കേട്ടോ, നേരിട്ട് പോയിട്ട് നടുവിൽ നിന്ന് തന്നെ ഒഴിച്ചു തുടങ്ങണ്ട, ജസ്റ്റ് സൈഡിൽ നിന്ന് ഇങ്ങനെ തുടങ്ങിയിട്ട് ഇങ്ങനെ നടുവിലേക്ക് വരുന്ന രീതിയിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക, മുഴുവനായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ അത് നമ്മൾ ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ മുകളിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഏറ്റവും ഫൈനലായിട്ട് നമ്മുടെ ക്യാപ്സിക്കം എന്താ ഈ ഒരു രൂപത്തിൽ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഒന്ന് വെച്ച് കൊടുക്കുക. കുറച്ച് നമ്മുടെ മല്ലിയിലയും കൂടെ ഒന്നിങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ടതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യുക, ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 1/2 മണിക്കൂർ ഒരു 25-30 മിനിറ്റ് നമുക്കൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഫൈനലി നമ്മുടെ ഇറാനിപ്പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്, നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ ഒരു സൂപ്പർ വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ, അസ്സലാമു അലൈക്കും.